പടയണിയിൽ ഉള്ള ക്ഷേത്രങ്ങളിലെല്ലാം ദേവിയെ സ്തുതിക്കുമ്പോൾ പറയും, നൃത്തഗീത വിനോദകാരിണിയെ എന്ന് ദേവിയെ വിശേഷണത്തോടെ പറയാറുണ്ട്. നൃത്തവും ഗീതവും വിനോദവും ഇതിനെല്ലാം ഇതിനെല്ലാം കാരണക്കാരിയായ അല്ലെ ഇതെല്ലാം സൃഷ്ടിക്കുന്നവളായ ഇതെല്ലാം ആസ്വദിക്കുന്നവളായ ഇതെല്ലാം പൂജയ്ക്കായിട്ട് സമർപ്പിക്കേണ്ടവളായ ദേവിയെപ്പറ്റി പറയാറുണ്ട്. അപ്പോൾ പടയണിയിൽ നൃത്തവും ഗീതവും വിനോദവും ഉണ്ട്. ഈ വിനോദ നാടകങ്ങൾ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിനോദ നാടകങ്ങൾ അധികവും സാമൂഹ്യ വിമർശനങ്ങളാണ്. അതിൽ കടന്നു വരുന്ന കഥാപാത്രങ്ങൾ പലതും പൊറാട്ടുകളാണ്. നമ്മൾ പൊറാട്ട് സങ്കല്പത്തിലുള്ള പുറത്തു നിന്നുള്ള ആട്ടം മുഖ്യധാരയിലുള്ള കഥയിലല്ലാതെ, മുഖ്യധാരയിലുള്ള കഥ കാളിധാരിക പുരാവൃത്തമാണ്. അതിൽ നിന്ന് യാതൊരു ബന്ധവുമില്ലാതെ പുറത്തു നിന്ന് കടന്നു വരുന്നവരെയാണ് നമ്മൾ പുറാട്ടുകളെന്ന് പറയുന്നത്, പുറത്തു നിന്നുള്ള ആട്ടം. അപ്പോൾ അങ്ങനെയുള്ള പുറാട്ടുകളായി വരുന്ന ഒന്ന് പുലയൻ. അതിന് പിന്നീടുള്ളത് ശർക്കരക്കുടം വിൽക്കാൻ വരുന്ന ആളുണ്ട്, ശർക്കരക്കുടക്കാരൻ. അത് ഈ ആൾക്കാരുടെ ഇടയിൽ വന്ന് ശർക്കരക്കുടം വിൽക്കാനായിട്ട് ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണ്. അമ്പലത്തിലേക്ക് ശർക്കര വിൽക്കാനായിട്ട് വരുന്നവരാണ്. അന്നത്തെ സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ് അവർ നടത്തുന്നത്. പിന്നെ നമ്മൾ കാണുന്ന പലതും നമ്മളുടെ സാമൂഹ്യ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. പരദേശികളെന്ന് പറഞ്ഞ് ഒരു വിഭാഗം വരും, തലയിൽ കൊണ്ടയൊക്കെ കെട്ടി ഊണുള്ളവർ അന്വേഷിച്ച് വരുന്ന പണ്ടാരങ്ങളായിട്ടാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം അവരുടെ വേഷമൊക്കെ കാണുമ്പോൾ അറിയാം ഇത് പണ്ടാരങ്ങൾ മാത്രമല്ല, രണ്ട് രീതിയിലുള്ള പരദേശികളെ കാണാം. വെളുത്ത പരദേശിയും ചുവന്ന പരദേശിയും. അവരെ പൂണൂലൊക്കെ ഇട്ടാണ് വരുന്നത്. വെളുത്ത പരദേശി ഒരെണ്ണമേ കാണത്തുള്ളൂ. പലപ്പോഴും ഉള്ള കളങ്ങളിൽ ഒരു വെളുത്ത പരദേശി വരുന്നു, അതിനുശേഷം ചുവന്ന പരദേശി വരുന്നു. അപ്പോൾ സാമൂഹ്യ ചരിത്രത്തിൽ നമ്മളുടെ നാട്ടിലേക്ക് ബ്രാഹ്മണരുടെ ഒരു വരവ് ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ആ പേര് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം അന്യദേശത്തു നിന്ന് വരുന്നവനെയാണ് നമ്മൾ പരദേശി എന്ന് പറയുന്നത്. ഇപ്പോഴും അവരെ പരദേശികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വെള്ളപരദേശി വന്നു കഴിഞ്ഞാൽ പിന്നെ കടന്നു വരുന്നത് കൂട്ടപരദേശികളാണ്, അത് ചുവന്ന പരദേശികളാണ്. അപ്പോൾ ഇവിടുത്തെയുള്ള ജനങ്ങളുമായിട്ട് ഇടകലർന്ന് അവരുടെ ആ ഒരു ബ്രാഹ്മണരും ഇവിടുത്തെ ഈ നായർ സമുദായവുമായിട്ടൊക്കെ സംബന്ധത്തിലൊക്കെ ഉണ്ടായ പിന്നീട് ഈ നിറ ഒരു മുന്നറിയിപ്പ് നമുക്ക് തരുന്നുണ്ട്, അല്ലെ ഒരു പ്രാതിനിധ്യം നമുക്ക് തരുന്നുണ്ട്. ഇത് ഒരു പക്ഷേ ആ രീതിയിലുള്ളവരായിരിക്കും പിന്നീടുള്ള പരദേശിമാർ. ഈ ബ്രാഹ്മണർക്കുണ്ടായ ആ സന്തതി പരമ്പരകളെ വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ കാണാനായിട്ട് സാധിക്കും. വെള്ളയും കരിയും എന്നൊരു നാടകത്തോടു കൂടിയാണ് വിനോദ നാടകങ്ങൾ ആരംഭിക്കുന്നത്. വെള്ളയും കരിയും എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വെള്ളയ്ക്കാണ് പ്രാധാന്യം, കരിക്ക് രണ്ടാമതാണ്, ഒന്നും രണ്ടുമായിട്ടാണ്. അത് നമ്മൾ ഇന്നത്തെ സ്കിറ്റിലൊക്കെ കാണുന്ന പോലെ ഒരാളുടെ മുഖത്ത് ഒരു ഭാഗത്ത് വെളുപ്പടിക്കും, ഒരു ഭാഗത്ത് കറുപ്പടിക്കും. അങ്ങനെയുള്ളൊരു കഥാപാത്രം രംഗത്ത് വന്ന് ഒരു നൃത്തം, ഒരു താളത്തിനനുസരിച്ച് ഒരു നൃത്ത ചുവട് നടത്തി മടങ്ങിപ്പോകും. ഇത് ഒരു സമവായമായിട്ട് വേണം നമുക്ക് കണക്കാക്കാനായിട്ട്. അവർ വന്നു, ഇവിടെ ഞങ്ങൾ സഹകരിച്ചാണ് പോകുന്നത്, വന്നവരും നിന്നവരും സഹകരിച്ച് പടയണി തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു സൂചന നമുക്ക് അതിൽ നിന്ന് കിട്ടും. വെളുത്തത് വന്നവരും കറുത്തത് നിന്നവരുമായിട്ട് നമ്മൾ കണക്കാക്കിയാൽ പ്രശ്നമൊന്നുമില്ലാതെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ അതിന് പ്രാധാന്യം എപ്പോഴും വെള്ളയ്ക്ക് തന്നെയാണ്. ആ രീതിയിലാണ് അത് പറയുന്നതും കളിക്കുന്നതും ഒക്കെ. ആശാനും ശിഷ്യനും, ആ ആശാൻ പഠിപ്പിക്കുന്നത് മുഴുവൻ നാരായണായ നമ്മ അതേപോലെയുള്ള വൈഷ്ണവ സൂക്തങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും, പക്ഷെങ്കിൽ ഇവിടുത്തെ കുട്ടികളായിട്ട് വരുന്നവർ മുന്നിലിരുന്ന് അതിനെ വളരെ പരിഹാസ രൂപത്തിലുള്ള മറുപടികളും തർജ്ജമകളും ഒക്കെ പറഞ്ഞ് അതിനെ തമാശ ആയിട്ട് മാറ്റി ഒടുവിൽ ഈ ആശാനെ എടുത്ത് അവർ തീക്കത്തിടും. കാരണം ഒരു പ്രതിഷേധമാണ്, കാരണം പുതിയൊരു ഒരു ദ്രാവിഡ പാരമ്പര്യത്തിന് മേലുണ്ടാകുന്ന ആ അധിനിവേശ ചെറുത്തുനിൽപ്പ് നമുക്ക് അതിലൂടെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് ഇവരുടെ മറ്റു രീതിയിലുള്ള അധിനിവേശങ്ങളാണ്. വീടുകളിൽ സദ്യ ഉണ്ടാക്കാനായിട്ട് വരുന്ന ഊട്ടുപട്ടരെ, ബലിപ്പട്ടരെ, പിന്നീട് അടിയന്തരങ്ങളിൽ ബലി ഇടിക്കാനായിട്ട് വരുന്ന ബലിപ്പട്ടരെ, അങ്ങനെ ക്രമേണ ആര്യനിസേഷൻ്റെ ഒരു കടന്നുവരവ് നമുക്ക് ഈ നാടകങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അടുത്ത ഘട്ടമാകുമ്പോഴേക്കും നായരും നമ്പൂതിരിയും എന്നുള്ളൊരു നാടകമുണ്ട്. നായരും നമ്പൂതിരിയും, ആദ്യം പറയുന്ന പേര് തന്നെ നായരെന്നാണ്, പിന്നീടാണ് നമ്പൂതിരി പറയുന്നത്. അത് നായരാണ്, നായരുടെ ഒരു പ്രാമാണ്യത്തെയൊക്കെ കാണിക്കുന്നുണ്ട്. പ്രമാണി നായർ തന്നെയാണ് അതിൽ. അടുത്ത ഒരു ഘട്ടമാകുമ്പോഴേക്കും നമ്പൂതിരിയും ബാല്യക്കാരനും എന്ന് പറയും. അപ്പോഴേക്കും നമ്പൂതിരി മുകളിലായി, ബാല്യക്കാരനായ നായർ താഴെയായി. അപ്പോൾ ഈ നാടകത്തിലൂടെ നമുക്ക് ഈ അധിനിവേശം കാണാനായിട്ട് സാധിക്കും. കരവാസികളുടെ ചോദ്യങ്ങൾക്ക് ഹാസ്യാത്മകമായ മറുപടി പറഞ്ഞുകൊണ്ട് പാട്ടും ചുവടുകളുമായി ദാനധർമ്മങ്ങൾ സ്വീകരിച്ച് മടങ്ങുന്ന കഥാപാത്രമാണ് വൈരാവി. മറ്റൊരു നാടകം വരുന്നത് കാവുകൾ ക്ഷേത്രങ്ങളാക്കുന്നതാണ്. ഇപ്പം ജീവത പോലെയുള്ള ഭഗവതിയുടെ ബിംബം എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അമ്പലവും വിളക്കും എന്ന് പറയുന്ന നാടകത്തിലുള്ളത്. അമ്പലത്തിലേക്കുള്ള ഇന്ന് കാണുന്ന രീതിയിലുള്ള പ്രതിഷ്ഠയുടെ എല്ലാ ചടങ്ങുകളോടും കൂടി തന്ത്രി വന്നാണ് ചെയ്യുന്നത്.
ഇതെല്ലാം വളരെ പരിഹാസം കലർന്ന നാടകത്തിലൂടെയാണ് ജനങ്ങൾ പറയുന്നതെല്ലാം വളരെ സാമൂഹിക വിമർശനങ്ങളാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു സന്ദർഭത്തിലല്ലാതെ നമുക്കിത് പുറത്ത് ചെയ്യാനും പറ്റില്ല. അതുപോലുള്ള വിമർശനങ്ങളാണ് നടക്കുന്നത്. പുറം ലോകം പുറത്തെ ഒരു സാമൂഹിക ക്രമം ഇന്ന് അത് അംഗീകരിക്കുകയില്ല. പക്ഷേ പടയണിക്കളത്തിൽ മാത്രം അന്നത്തെ ദിവസം ഇത് അനുവദിക്കും. ഇതിനോടൊപ്പം തന്നെ അന്നത്തെ മറ്റു ചില അധിനിവേശങ്ങളുണ്ട്, ഈ ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ഇതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് അവരെയും അംഗീകരിക്കുന്ന രീതിയിൽ തങ്ങളും പടയും എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ അംഗീകരിക്കുന്ന തങ്ങളും പടയും നമുക്ക് പടയണിയെ കാണാം. രണ്ടു രീതിയിലുള്ള തങ്ങളുണ്ട്. ഒന്ന്, വടക്ക് നിന്ന് തെക്കോട്ട് വരുന്ന വളരെ പോലീസുകാരുടെയൊക്കെ അകമ്പടിയോടുകൂടി വലിയവനായൊരു തങ്ങൾ, അവർ വന്നിട്ട് ക്ഷേത്രത്തിലെ നിസ്കരിക്കേണ്ട സമയത്ത് ക്ഷേത്രത്തിന് മുമ്പിൽ നിസ്കരിക്കുന്നു. അതിനകത്തുള്ള ഒരു വലിയ ഇത് നന്മയെന്ന് പറയുന്നത് നമ്മുടെ ക്ഷേത്രമുറ്റത്ത് ഇവർക്ക് നിസ്കരിക്കാനുള്ള സമയമാകുമ്പോൾ അവരതേപോലെ നിസ്കരിക്കുന്നു. ഈ രീതിയിലുള്ള തങ്ങളും പടയും എഴുമറ്റൂർ പോലെയുള്ള ഭാഗത്താണ്. അവിടെ പത്തനംതിട്ട ജില്ലയിൽ മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശമാണ്. അതുപോലെ മുസ്ലിങ്ങളുള്ള മറ്റൊരു മേഖലയാണ് പന്തളം. അവിടെ മറ്റൊരു രീതിയിലുള്ള തങ്ങളെയാണ് കാണിക്കുന്നത്. പ്രായമായൊരു തങ്ങൾ വീണ്ടും ഒരു വിവാഹം കഴിക്കാനായിട്ട് പോകുന്നതും ആ പെണ്ണിൻ്റെ സൗന്ദര്യം പറയുന്നതും അതിൻ്റേതായിട്ടുള്ള വളരെ പരിഹാസാത്മകമായിട്ടുള്ള ഒരു നാടകമാണ് കാണുന്നത്. അതും ഇതേപോലെ തന്നെ വാങ്കുവിളിയോടുകൂടിയൊക്കെയാണ് ആ നാടകം ആരംഭിക്കുന്നത്. ഇങ്ങനെ അന്യമതസ്ഥരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് പടയണി കാണാൻ പറ്റും. മറ്റൊന്ന് മധ്യതിരുവിതാംകൂറിൽ വന്ന ആ സമയത്ത് ക്രൈസ്തവ സമൂഹമാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു ക്രൈസ്തവ സാന്നിധ്യം എന്ന് പറയുന്നത് അന്തോണി മരക്കാരാണ്. അന്തോണി എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്, കടത്തുകാരനാണ്. പടയണി നടക്കുന്ന സ്ഥലങ്ങളെല്ലാം കരകളാണ്, നദിയും കരയും ഉള്ള പമ്പയാറിൻ്റെയോ മണിമലയാറിൻ്റെയോ തീരത്താണ് ഈ പടയണി നടക്കുന്ന സ്ഥലങ്ങളെല്ലാം, എല്ലാ കരകളും. പടയണി കഴിഞ്ഞ് അങ്ങേ കരയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നതാണ് ഈ കടത്തുകാരൻ്റെ ജോലി. അപ്പോൾ അതൊരു നാടകമാണ്. ആളെ കയറ്റാനുണ്ടോ, ആ രീതിയിലെല്ലാം വിളിച്ചു ചോദിച്ച് വള്ളത്തെ കയറി കരയിലിരുന്ന് തുഴഞ്ഞു തന്നെയാണ് ഈ നാടകം മുന്നോട്ട് പോകുന്നത്. നദിയുടെ നടുക്കെത്തിയിട്ടാണ് ഇതിൻ്റെ കാശ് ചോദിക്കുന്നത്, അതിൻ്റെ പണം പിരിക്കുന്നത്. അപ്പോഴത്തേന് വള്ളം ഇട്ട് ഒലയ്ക്കുകയും എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു പരിഹാസാത്മകമായ നാടകമാണ് അന്തോണി. പക്ഷേ അവിടെ നമ്മൾ കാണേണ്ടത് അങ്ങനെ ഒരു സമൂഹത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് അന്നത്തെ സമൂഹം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നെ കാക്കാരിശി നാടകത്തിനകത്തുള്ള കാക്കാലിനെ പോലെയുള്ള കഥാപാത്രങ്ങൾ, അമ്മൂമ്മയും അപ്പൂപ്പനും, വെളിച്ചപ്പാട്, ഇങ്ങനെ പല രീതിയിലുള്ള കഥാപാത്രങ്ങളെ നാടകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന പെണ്ണിനെ പണ്ട് കെട്ടിച്ച കാലം ചെയ്തറിവാൻ വന്നൊരു ലബ്ബ പെണ്ണിന്റെ കെട്ടിയും കൊള്ളാം. മോദക്കയെന്ന പെണ്ണിനെ പണ്ട്